തൊട്ടു തൊട്ടില്ല മാപ്പ് ശുഭം. സംഗതി, കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി ഒരു മാധ്യമപ്രവർത്തകയെ തൊട്ട വിവാദം. ഏതായാലും അതിനധികം ആയുസ് നൽകാതെ സുരേഷ് ഗോപി മാന്യമായി മാപ്പ് പറഞ്ഞു. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ പ്രിയപ്പെട്ട നടൻ സുരേഷ് ഗോപി ഇപ്പോൾ രാഷ്ട്രീയ പ്രവേശനം നടത്തിയ ശേഷം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറയുന്ന വാക്കുകളും പ്രവൃത്തികളുമൊക്കെ പല രൂപത്തിൽ സജീവമായി സാമൂഹ്യ മാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും ഒക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരുടെ ഒരു കൂട്ടം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് അദ്ദേഹത്തെ വളഞ്ഞപ്പോൾ ഒരു മാധ്യമപ്രവർത്തകയുടെ ചോദ്യത്തിന് മറുപടി പറയുന്നതിനിടയിൽ അവരുടെ ശരീരത്തിൽ സ്പർശിച്ചു. എല്ലാവരും കാണുകയാണ്, പകലാണ്, എല്ലാ ചാനലുകളടക്കം എല്ലാവരുമുണ്ട്. ആ കുട്ടി ആദ്യം തൊട്ടപ്പോൾ പിന്നോട്ട് മാറി. വീണ്ടും അദ്ദേഹം മറുപടി പറഞ്ഞുകൊണ്ട് അവരെ സ്പർശിക്കാൻ ശ്രമിച്ചപ്പോൾ ആ സ്പർശിച്ച കൈ ആ മാധ്യമപ്രവർത്തക പിടിച്ചു മാറ്റി. മാധ്യമപ്രവർത്തകയെ കടന്നു പിടിച്ചു എന്ന തരത്തിൽ അത് വലിയ വിവാദമായി. അതിനെതിരെ KUWJ രംഗത്ത് വന്നു. വനിതാ കമ്മീഷനിലടക്കം അതിന് പരാതി കൊടുക്കും എന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. ഏതായാലും ഇന്ന് രാവിലെ അതിനെക്കുറിച്ച് അദ്ദേഹം പ്രതികരിക്കുകയും വളരെ മനോഹരമായി അദ്ദേഹം അതിൽ മാപ്പ് പറയുകയും ചെയ്തു. സംഗതി, സുരേഷ് ഗോപിയേട്ടൻ പല സന്ദർഭങ്ങളിലും പറയുന്ന പല കാര്യങ്ങളും കേൾക്കുമ്പോൾ ചിലതിലൊക്കെ ഒരു കിളിപോയ ലക്ഷണം ഒക്കെ ഉണ്ടാകാറുണ്ട്. അദ്ദേഹം ആദ്യം ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് പുനർജന്മത്തെക്കുറിച്ച് ബ്രാഹ്മണനായി ജനിക്കണം എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഇഷ്ടവും അതുപോലെ തന്നെ താല്പര്യവുമൊക്കെ പ്രകടിപ്പിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടായി. പിന്നെ ഇതിനിടയിൽ അദ്ദേഹം ഒരു സ്ത്രീയായ അടുത്ത ജന്മത്തിൽ ജനിക്കണമെന്നും അമ്മുമ്മയോ മറ്റോ ഏൽപ്പിച്ച ആഭരണങ്ങളൊക്കെ അണിയണമെന്നും ഒക്കെ പറഞ്ഞു. ഒരുപാട് പുനർജന്മങ്ങളുണ്ടോ എന്നെനിക്കറിയില്ല. ഏതായാലും ഒന്നിൽ ബ്രാഹ്മണനായും പിന്നൊന്നിൽ സ്ത്രീയായും ജനിക്കണമെന്നാണ് പറഞ്ഞത്. ഏതായാലും അതിനെ സംബന്ധിച്ച് പിന്നെ ഒന്നും വലുതായിട്ട് ആരും പറഞ്ഞില്ല. അതെന്തോ ഒരു കിളിപോയ കേസ് പോലെ അങ്ങ് വിടുകയായിരുന്നു. പിന്നീടാണ് വീണ്ടും ഈ വിവാദം ഉണ്ടായത്. യഥാർത്ഥത്തിൽ സുരേഷ് ഗോപി ഇന്ന് മാപ്പിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ആ കുട്ടിക്കുണ്ടായ ഫീലിംഗ് എന്താണ്, ആ വികാരത്തെ മാനിക്കണം എന്ന് പറഞ്ഞ ആ സംഗതി അപ്പോൾ തന്നെ അദ്ദേഹത്തിന് ചെയ്യാവുന്നതായിരുന്നു. ആദ്യം തൊട്ടപ്പോൾ തന്നെ അവർ പിന്നിലേക്ക് മാറിയപ്പോൾ അത് താല്പര്യമില്ലായ്മയാണ് എന്ന് തിരിച്ചറിഞ്ഞ് വീണ്ടും അദ്ദേഹം സ്പർശിക്കാൻ പോകേണ്ടതില്ലായിരുന്നു എന്ന് മാത്രമല്ല, അതിന് മറുപടി പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ മുഖഭാവവും വികാരങ്ങളുമൊക്കെ ആർക്കും എങ്ങനെയും വ്യാഖ്യാനിക്കാവുന്ന തരത്തിലേക്ക് ആയിരുന്നു എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. ഏതായാലും അത്തരമൊരു സംഗതി ഒഴിവാക്കേണ്ടത് ആവശ്യം തന്നെയാണ്. കാരണം ഓരോരുത്തരുടെയും ശരീരത്തെ സ്പർശിക്കുക എന്ന് പറയുന്നത് അത് അവരവരുടെ ആത്മാഭിമാനത്തിൻ്റെയും അവരവരുടെ തീരുമാനത്തിൻ്റെയും ഭാഗമാണ് എന്നുള്ളതാണ്. അതിന് മറുപടി പറഞ്ഞുകൊണ്ട് ചിലരൊക്കെ അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കാൻ ചെല്ലുന്ന സ്ത്രീയുടെ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അതാഗ്രഹിക്കുന്നെങ്കിൽ, രണ്ടുപേർക്കും വിരോധമില്ലെങ്കിൽ അങ്ങനെ കെട്ടിപ്പിടിക്കുന്നതിന് ഇപ്പം നമ്മുടെ രാജ്യത്ത് നിയമപരമായ പ്രശ്നമൊന്നുമില്ല എന്ന് വിചാരിച്ച് എല്ലാവരും അങ്ങനെ കെട്ടിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് വിചാരിക്കാനും പാടില്ല. അതുമാത്രവുമല്ല, അങ്ങനെ കയറി കെട്ടിപ്പിടിക്കുന്നവരിൽ ചിലപ്പോൾ അതിൻ്റെ ഉടമസ്ഥർ ആ ശരീരത്തിനപ്പുറത്ത് ഭർത്താവിനോ അല്ലെങ്കിൽ പിതാക്കന്മാർക്കോ ഒന്നും ഇഷ്ടമല്ലെങ്കിലും അതും ചർച്ചയാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തൊട്ടതിൽ ആ കുട്ടി താല്പര്യമില്ലായ്മ പ്രകടിപ്പിച്ചതിന് പരിഹാരമല്ല കെട്ടിപ്പിടിക്കുന്ന ചിത്രം. പക്ഷേ ഇതൊക്കെ അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നതുകൊണ്ടാണ്. ഒരുപക്ഷെ സിനിമാ നടന്മാരായി നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ സംഗതികളുടെ സ്ഥലത്തോ ഒക്കെ കെട്ടിപ്പിടിക്കുകയോ തൊടുകയോ ഒക്കെ ചെയ്യുന്നതിൽ അത് അവരവരുടെ ഇഷ്ടവും അല്ലെങ്കിൽ ആ സാഹചര്യത്തിൻ്റെ അവസ്ഥയും ഒക്കെ അനുസരിച്ച് അങ്ങ് അലിഞ്ഞു തീരും. എന്നാൽ ഇത് മാധ്യമപ്രവർത്തകയും അദ്ദേഹം ഒരു പ്രഖ്യാപിത സ്ഥാനാർത്ഥിയും രാഷ്ട്രീയ നേതാവുമൊക്കെ ആകുമ്പോഴാണ് ആ വിവാദത്തിന് കൂടുതൽ ചൂടും ചൂരും വരുന്നത്. അതൊരു പക്ഷേ വല്ലാതെ നീണ്ടുപോയേനെ സുരേഷ് ഗോപി ഇന്ന് രാവിലെ ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയില്ലായിരുന്നെങ്കിൽ. അദ്ദേഹം പറഞ്ഞത് മാധ്യമങ്ങളുടെ മുന്നിൽ വലിച്ച് വാത്സല്യത്തോടെ തന്നെയാണ് ഷിതയോട് പെരുമാറിയത്. ജീവിതത്തിൽ ഇന്ന് വരെ പൊതുവേദിയിലും അല്ലാതെയും അപമര്യാദയായി പെരുമാറിയിട്ടില്ല. എന്നാൽ ആ കുട്ടിക്ക് അതിനെക്കുറിച്ച് എന്ത് തോന്നിയോ അതിനെ മാനിക്കണമെന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം. ഏതെങ്കിലും രീതിയിൽ ആ കുട്ടിക്ക് മോശമായി തോന്നുകയോ മാനസിക ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു, സോറി ഷിത എന്നാണ് പറയുന്നത്. നീ ആ കുട്ടി ആ ക്ഷമ സ്വീകരിച്ചുകൊണ്ട് ഒരുപക്ഷെ നിയമ നടപടികളിൽ നിന്നൊക്കെ പിന്മാറുന്നെങ്കിൽ അങ്ങനെ ആകട്ടെ. ഏതായാലും അതിനകത്ത് ആ അനുഭവിച്ച ആള് അവരുടെ സംഗതിയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതിനപ്പുറത്ത് മറ്റെന്തെങ്കിലും സാഹചര്യങ്ങളിലോ താല്പര്യങ്ങളിലോ അതിനെ
ചർച്ച ചെയ്യുന്നതിലോ വിമർശിക്കുന്നതിലോ അർത്ഥമില്ല. എനിക്കും ആഗ്രഹം അത് ശുഭകരമായി തീരട്ടെ എന്ന് തന്നെയാണ്.